മുറിണ്ടേ വണ്ടി ഓൺ ആക്കി ഓപ്പാം വിട് ഒഴിവാക്കട്ടെ മാറ്റി കുറച്ചു നല്ല നല്ല കൊടുത്താൽ മതി പതുക്കാം അങ്ങോട്ട് കുറച്ച് ആക്സിലേറ്റർ കൊടുക്കും അത്ര കൊടുക്കല്ല ക്ലച്ച് കുറച്ചുകൂടെ ഒഴിവാക്കും ഓട്ടോങ്ങോട്ട് കുറച്ച് നേരം പോട്ടെ എന്റെ കല്ലൊക്കെ ഉണ്ട് ഞാൻ നേരെ പോകുമ്പോ ഇങ്ങോട്ട് പോന്നെ ഇനിയും തിരിയാണ്ട് കുറച്ചൊന്നും നിർത്താൻ മൊത്തം ക്ലച്ച് ഒരു മിനിറ്റ് ക്ലച്ചും ചവിട്ടാ ബ്രേക്കും ചവിട്ടാ ഞാൻ നിർത്തിയാട്ടെ ഞാൻ വിചാരിച്ചാണോ ക്ലച്ചും ബ്രേക്കും ഇത് ബ്രേക്കിന്റെ മുകളിലാണോ കാലുള്ളത് കുഴപ്പമില്ല നേരെയുള്ള റോഡല്ലേ ഇവിടെ ആക്സിഡന്റ് ആവശ്യം വരുന്നില്ല ക്ലച്ച് തന്നെ വണ്ടി ഓടും കൊടുക്കാറില്ലേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് പഠനമാണ്, നമ്മള് ട്രാവൽ വീഡിയോ അല്ല. പിന്നെ എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഡ്രൈവിംഗ് പഠിക്കാൻ എന്നുള്ളത്. പണ്ട് ഞാൻ ഒരു തവണ ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താ പറയാ, അത് പുറച്ചും പൊളിച്ചു പോകുന്നുള്ളൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ നിർത്തിയതാണ്. പിന്നെ എന്തായാലും നമ്മളിപ്പോൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഡ്രൈവിംഗ് എല്ലാവരും പഠിച്ചിരിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് പകരം ഒന്ന് നേരെ ഡ്രൈവിംഗ് പഠനത്തിലേക്ക് പോവാം. കം ഓൺ, ഫോളോ മീ. വലത് കാലൊക്കെ വെച്ച് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടത് കാലം എടുക്കാൻ തിരുപ്പ്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗിൽ ആദ്യ യാത്രക്കാരനായിട്ട് ഞാൻ നെജുവിനെ ആണ് കേട്ടോ വിളിക്കുന്നത്. നെജു വാ, നെജു നെജു പഠിച്ചു പഠിച്ചു അല്ല നെജു എങ്കിൽ വാക്കേറ്റെ ക്ലച്ച് പുള്ളി ചവിട്ടട്ടെ. ക്ലച്ച് തന്നെ
ബ്രേക്ക് സെന്ററിലല്ലേ സ്റ്റെയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കരുത്. കുഴി ഓ ചെറിയ കുഴിയുണ്ട്, പേടിച്ചാ വലിയ കുഴി വന്നാലും ചെയ്യും. ആ സെക്കൻഡിൽ ഇടും കാലത്തെ. എന്താ പറഞ്ഞിട്ടാണ് പരിപാടിയാ? ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗിയർ മാറുമ്പോ ക്ലച്ച് അമർത്തണം. അപ്പൊ ആക്സിലേറ്ററോ? അത് പിന്നല്ലേ. ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴ്ത്തോക്കെ തന്നെ. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയില്ലേ? ക്ലച്ച് ഇങ്ങനെ കാലിൽ ലെഫ്റ്റ് ആണ്, കാലിൽ ലെഫ്റ്റ് ആണ്, ഞാൻ പറഞ്ഞില്ലേ. ഓ അത് ശരി. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ അമർത്തണം അല്ലേ? ഒന്നാം ഘട്ട ക്ലച്ച് കുഴിച്ചെടുക്കും, ഗിയർ വലിച്ചുപോയിരിക്കണം. അപ്പൊ ബ്രേക്കോ? ബ്രേക്ക് ഇടുന്നതിൽ കൂടി പണ്ടാൻ അടങ്ങിയ ശേഷം ഇത്ര ബുദ്ധി ഇല്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? അധികം ചൂടാവൊന്നും വേണ്ട. ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസർ ആണ് ഞാൻ. താൻ എന്റെ കീഴിൽ പണിയെടുക്കുന്ന വെറുതെ മേസ്ത്രി, അത് മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലായിട്ട് ഓടിച്ചോളി. നിങ്ങളോ? അല്ല സാറ്, സാറിന് തോന്നിയില്ല ഓടിച്ചോ? ഞാൻ ഓടിക്കും. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ, അല്ല സാർ തന്നെ അങ്ങോട്ട് ഓടിച്ചോ. ആ ഞാൻ ഓടിക്കാം. അപ്പോൾ ഇന്നത്തെ ഡ്രൈവിംഗ് പഠനതാ ഇവിടെ തീർന്ന്. പിന്നെ ഡ്രൈവിംഗ് പഠനത്തിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ സത്യത്തിൽ ഞങ്ങൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത്. ശരിക്കും നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന ആ ഒരു സ്റ്റൈലില്ല, അത് തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ഡ്രൈവിങ്ങിനെ കുറിച്ച് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഡ്രൈവിംഗ് പഠനം എന്ന് പറഞ്ഞാല് കറക്റ്റ് മാമുക്കോയ ശ്രീനിവാസൻ എങ്ങനെ പഠിപ്പിച്ചോ അങ്ങനെയാണ് ഞങ്ങൾ എന്നെ പഠിപ്പിച്ചത്. അതിക്കും മേലേ അതല്ല സത്യ ബുദ്ധി ഇല്ലാത്തൊരു സാധനത്തിനെ ഞങ്ങൾ പഠിപ്പിച്ചില്ലല്ലേ രാജു. ഇതുവരെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെ കൈവിട്ട് പോകുന്നത് ആക്സിലേറ്ററും ബ്രേക്കും പിന്നെ എന്തായാലും അതിന് ക്ലച്ചും ഇത് മൂന്നും കൂടെ തുടക്കത്തിലൊക്കെ ഓർമ്മ ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടെ കൈവിട്ടാൻ വണ്ടാരടങ്ങി പോവില്ലേ? വണ്ടിയെല്ലാം കൂടെ താഴ്ത്ത കണ്ടത്തില് ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ജീവനോടെ കുത്തിരിക്കുന്നത്. അതല്ല ഇത് വലിയ വാഹനമൊക്കെ വരുമ്പോ എനിക്ക് ഇത് ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോ ഒന്നും പിടിയിട്ടൂല, ഒക്കെ കയ്യിൽ നിന്ന് പോകും. വെറുതെയല്ല കേട്ടോ ശ്രീനിവാസന്റെ എന്താ പറയാ ഒന്ന് സിനിമയിൽ വേണ്ടിട്ട് ചിരിക്കാൻ വേണ്ടി ഒരു കോമഡി എന്നല്ല, സത്യത്തിൽ അതാണ് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കും എല്ലാവർക്കും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ എന്തായാലും ഞാൻ ഡ്രൈവിംഗ് പഠിക്കുക ഉറപ്പാണ്. ഞങ്ങളൊരു ബൈക്കാക്കുന്നതാണ്. അതെ. അപ്പൊ ഇതിന്റെ എന്താ കണ്ടിന്യൂസ് വീഡിയോ ഇനി ഉണ്ടാകുന്നതാണ് കേട്ടോ. ഞങ്ങളെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാണ്. അപ്പൊ ടാടാ, വീഡിയോ ഇഷ്ടപ്പെട്ടത് അവസാനിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയ പുതിയ വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതുവരെയ്ക്കും ടാടാ, ബൈ ബൈ.